ഹായ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് നട്ടി ക്രഞ്ചി ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു 15 ബദാം, കാഷ്നട്ട് ഒരു 15 എണ്ണം, പിസ്ത 15, വാൾനട്ട് 9 എണ്ണം, ഒരു പാക്കറ്റ് മാരിഗോൾഡ് ബിസ്ക്കറ്റ് വേണം. അത് 150 to 200 gram എടുക്കാം. ഒരു ടീസ്പൂൺ ജെലറ്റിൻ ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോർമൽ വാട്ടർ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് പതുക്കെ കുതിർത്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കാം. ബിസ്ക്കറ്റ് നമ്മൾ ഓരോന്ന് എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പൊടിക്കണം. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ എടുത്ത നട്സ് എല്ലാം ഇതിലോട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ജാറിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചെടുത്തു. ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഒരുപാട് പൊടിഞ്ഞു പോകാൻ പാടില്ല. നട്സ് പൊടിച്ചത് അതുപോലെ തന്നെയാണ്. ഇതുപോലെ പൊടിച്ചെടുക്കുക. ചെറിയ തരിതരി ആയിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഭസ്മം പോലെ പൊടിയേണ്ട കാര്യമില്ല. ഇതിലേക്ക് നമുക്ക് നട്സ് പൊടിച്ചത് ചേർക്കാം. ബിസ്ക്കറ്റ് പൊടിച്ചതും നട്സ് പൊടിച്ചതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ ചെറിയ തരി പോലെയൊക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. വിപ്പിംഗ് ക്രീം വേണ്ടത് 225 ml ആണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കാം. വളരെ ഈസി ആയിട്ടൊരു പുഡിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇത് ചേണം വിപ്പിംഗ് ക്രീം എപ്പോഴും 225 ml തന്നെ ചേർക്കണം. ഒരുപാട് വെള്ളം കൂടിയാൽ പുഡിങ്ങിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ട് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണിത്. നേരത്തെ നമ്മൾ നോർമൽ വാട്ടറിൽ കുതിർത്ത് വെച്ച് ചെലച്ച നിലയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ഇതും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഫ്രീസറിലല്ല ഇത് വെക്കേണ്ടത്. നമ്മുടെ പുഡി നമ്മൾ ഈ ഡിഷിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ നമുക്ക് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നട്ടി ക്രഞ്ചി ബിസ്ക്കറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.